ഹലോ, വെൽക്കം ബാക്ക്. ഞങ്ങൾക്ക് നാടൻ കോഴിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാടൻ കോഴിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ല മരുന്നും കൂടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ നല്ല വേവുള്ളൊരു സംഭവമാണ്. അതിനെ കൂടെ ഒരു ബിരിയാണി ആക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ എങ്ങനെ ബിരിയാണി എന്ന് പറഞ്ഞാൽ കുക്കർ ബിരിയാണി, നാടൻ കുക്കർ ബിരിയാണി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആർക്കേജിയോ അങ്ങനെ മല്ലിച്ചപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അയാ കോഴിനെ വേവിച്ച് അതിനകത്ത് വരുന്ന അയാൾ നെയ്യ് കൊണ്ടാണ് ഞാൻ ബിരിയാണി ആക്കിയിട്ടുള്ളത്. വാച്ചേ, ഈ നാടൻ കോഴിൻ്റെ നെയ്യ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ആയുർവേദ കടന്നിൽ കോഴി നെയ്യ് എന്ന് പറയുന്ന സാധനമില്ലേ, അത് വാങ്ങുന്നത്. നല്ല സംഭവമാണ്. നമ്മൾ മസിലിനെല്ലാം എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ലേശം ഉള്ളു കുരുമുളകും ഇട്ടിട്ട് സമം വെള്ളം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കുന്നതിൻ്റെ കഥയൊന്നും പറയാണ്ടിരിക്കുന്നത് നല്ലൊരു കണക്കിന്. എന്താ സംഭവം എന്നറിയാം, ഞാൻ നന്നായിട്ട് എൻ്റെ നല്ലൊരു ചെരുവുണ്ടായിരുന്നു ബിരിയാണി പൊട്ട് പോലത്തെ, ഞാൻ കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വിളിച്ച് കടയിൽ പോയിട്ട് വന്നതാണ്. വരുമ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങുക മാത്രമല്ല, പാത്രം വരെ കാണുന്നില്ല, ആരോ കൊണ്ടുപോയി. അതുകൊണ്ട് ഉണങ്ങാൻ വെക്കുന്ന കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ടാണ് കേട്ടോ ഈ ചട്ടിയിലുണ്ടാക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഞാനിപ്പോൾ ഉള്ളി ഇട്ടേ വഴന്ന് വരട്ടെ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എൻ്റെ നന്നായിട്ട് ഒരുപാട് ഉള്ളി എടുക്കാൻ പാടില്ല, ഈ ഒരു ഇൻഗ്രീഡിയൻസ് കുറച്ച് ഒരുപാട് എടുക്കാൻ പാടില്ല. ഈ ഒരു ഡിഷിന് കുറച്ച് എല്ലാം കുറച്ച് 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 ഒരുപാടാവുമ്പോൾ മസാല ഒരുപാടാവും. ആ കുറച്ച് കുറച്ച് എടുക്കുക, നന്നായിട്ട് വഴറ്റണേ. നന്നായിട്ട് ഉള്ളി കടിക്കാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ലേശമാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും, ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നല്ലൊരു ഫ്ലേവറായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഒന്ന് ഒരു ഡൈലൂട്ട് ചെയ്താവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് മസാലയൊന്നുമില്ല, ഒരുപാട് അങ്ങനെ അത് ഇതൊന്നും ഞാൻ ഇടുന്നില്ല. കുറച്ച് പഞ്ചസാര ഉപ്പ് സമാസമാകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ മെയിൻ സാധനം നമ്മൾ കുരുമുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നേ. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ കുരുമുളകുടെ എണ്ണയ്ക്ക് കടന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊരിയും. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. നമ്മളെല്ലാം വ്യത്യസ്തമായ ബിരിയാണി ആക്കുന്നില്ല, അപ്പം ഒന്നിങ്ങനെ ആക്കി നോക്കാം, നല്ല രസമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണേ. കുരുമുളക് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് ഇതാക്കരുത്. അതിൻ്റെ ഉള്ളി എന്തായാലും വഴറ്റാൻ വന്ന് വരാൻ കുറച്ച് സമയം എന്തായാലും ആവില്ല. നിങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരനല്ലേ, അപ്പോൾ നിങ്ങൾക്കറിയാലോ ഉള്ളി വഴന്ന് വരാൻ എത്രത്തോളം സമയമാവുന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ഒന്ന് ക്ഷമിക്കുക, അപ്പോൾ നല്ലൊരു റെസിപ്പി കിട്ടും. നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് അതിനകത്തോട് ആഡ് ചെയ്തേ. അത് നന്നായിട്ട് അങ്ങ് വഴന്ന് 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 വരട്ടെ. വഴറ്റുന്ന പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ, കുറച്ച് പ്രശ്നം പിന്നെ അങ്ങ് സ്പീഡായി അങ്ങ് പോകും. നമ്മൾ മറ്റേ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും മറ്റേ കൊഞ്ച് ബിരിയാണി ആയാലും എല്ലാം വേറെ തന്നെ ടൈപ്പല്ലേ, ഇതങ്ങനെ അല്ല കേട്ടോ. ഇതൊന്ന് കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ അതിനകത്തേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തത്, തക്കാളി എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ, അത്ര മതി. കാരണം എന്ന് വെച്ചാൽ ഇത് കുക്കറിനകത്ത് വെന്ത് വരുന്ന സാധനമല്ലേ, എല്ലാം കൂടി മിക്സാവും പിന്നെ ഒരുപാട് ഒരുപാട് മസാലയാകുമ്പോൾ ഫുഡിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് മതി, രണ്ട് തക്കാളി, ചെറിയ രണ്ട് ചെറുത് രണ്ട് തക്കാളി നന്നായിട്ട് അടിച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് സെറ്റായിട്ട് വരട്ടെ. നല്ല ചൂടുണ്ടായിന്, കൈയൊന്ന് പൊള്ളാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനെന്തോ എടുത്ത്, നമ്മളെ നാട്ടിൽ ഇറുക്കി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ അതിന് ഇറുക്കി എന്ന് പറയും. ഇറുക്കി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ആ വലത്തെ കയ്യിൽ ഞാനൊരു ഷോക്സ് ആക്കിയിട്ട് കൈ കഴിഞ്ഞ് ഞാൻ താൻ തന്നെ തയ്ച്ചിട്ടാക്കിയതാണ്. കൈ കൊള്ളുന്ന പേടിച്ചുകൊണ്ട് സ്പൂണൊക്കെ അതിനകത്ത് തന്നെ ഒരേ ഇതാക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് കുത്തി അടച്ചു കൊടുക്കണം, എന്നാലത് മൊത്തത്തിലൊന്ന് സെറ്റായിക്കോളും.
അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുക്കറിനകത്ത് നമ്മൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുക്കറിനകത്ത് വെന്ത് സെറ്റായിട്ടുണ്ടാകും. കാണിച്ച് ഞാൻ തുറന്ന് കാണിച്ചേ. നന്നായിട്ട് സെറ്റായി പക്ഷേ അത് നന്നായിട്ട് വേവും. കാരണം ബ്രോയിലർ കോഴി വെന്തിട്ടില്ല. ഞാൻ അതിനകത്തോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മറന്നു പോയി പറയാം, സോറി. നീ അനങ്ങാണ്ടിക്കടാ. ആ അതിനകത്ത് നമ്മളെ മസാലയിൽ ഇട്ടിട്ടുണ്ടേ. മസാലയിലിട്ട് നന്നായിട്ട് ഒരുപാട് മസാലയും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് മസാല ഇടുന്നുമില്ല, കുറച്ച് മസാല മാത്രം. ബിരിയാണി നമ്മൾ ഞാൻ ബിരിയാണി ഇതല്ലേ, ഞാൻ തന്നെ ആക്കിയ ബിരിയാണി മസാലയാണ്. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് നമ്മളെ ചെറുജീരകെല്ലാം കൂട്ടിയിട്ടിട്ട് പൊടിച്ചിട്ടുണ്ടാക്കിയ നല്ല റെസിപ്പി, നല്ല നല്ല ഫ്ലേവറാണ്. പക്ഷെ ബിരിയാണി അമ്പഞ്ചാതി ടേസ്റ്റാണ്. സ്ഥിരം ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഞങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത്, ആ ഒരു ദൈവത്തിലാണ് പറയുന്നത്. അപ്പം നമുക്ക് കുക്കറിനകത്ത് നമുക്ക് നമ്മൾ മെയിൻ സാധനമായ നമ്മൾ ആ ചിക്കൻ, അതാ ചിക്കനാണ്. അപ്പം ഞാൻ ഈ മസാല ആക്കിയിട്ട് ചിക്കനിലോട്ട് ഇടുക ചെയ്യുന്നത്. കാരണം ചിക്കൻ മസാലയിലോട്ട് ചിക്കൻ അല്ലായിരുന്നു, ചിക്കനിലോട്ട് മസാല ഇടുക ചെയ്യുന്നത്. കണ്ടില്ലേ നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ. ചിക്കൻ നന്നായി അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മസാല കണ്ടല്ലോ, അതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും അത്രയും മസാല ഉണ്ടാവുള്ളൂ. കാരണം ഒരുപാട് മസാല നമുക്ക് വേണം. ഉണ്ടാ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, ഒട്ടേന്നുണ്ടോ നന്നായി വെന്തിട്ടുണ്ട്. നല്ലോണം വേവണേ, എന്നാലേ നാടൻ കോഴി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ അതാണ് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും എൻ്റെ ദേശയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടാൻ തുടങ്ങി. കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കുള്ളൂ. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോഴത്തേനത്ത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കും. കാരണം നമുക്ക് ചോറിന് ഉപ്പ് വേണ്ടല്ലേ. അപ്പം ഞാൻ അരി ഇട്ട് കൊടുത്തു. അരി ഞാൻ നന്നായി കഴുകിയിട്ട് അരിപ്പനകത്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. ഞാനിവിടെ എൻ്റെ ഞങ്ങളെ ഫാമിലി അഞ്ചാൾക്കുള്ള അരി എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്ലാസ് അരി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ ഗ്ലാസ് വെള്ളമല്ലേ വേണ്ടി വരും, അത്രക്കേ വേണ്ടി വരും. അപ്പം ഞാനിതിനകത്ത് അതിൻ്റെ വെള്ളം തന്നെയുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ വെള്ളവും ഈ വെള്ളവും തമ്മിൽ മിക്സായി അതിനകത്തോട് നന്നായിട്ട് വെന്തോളും. ഞാൻ ഒരു രണ്ട് വിസിലാണ് ഇട്ട്, ഒരു വിസിലുകൊണ്ട് ആവില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്രേ വെള്ളമുള്ളൂ. ഇപ്പോൾ രണ്ട് വിസിൽ എന്നിട്ട് അതിനകത്ത് പുറത്തോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് രണ്ട് മൂന്ന് പട്ടേൻ്റെ കഷ്ണം ഇട്ട് കൊടുത്ത്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യമുള്ള സാധനം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഒരുപാട് പാത്രം ഇങ്ങനെ ഇതാക്കിയിട്ട് കളയുമ്പോൾ വേണ്ട, ഒരു കുക്കറിനകത്തോടെ നല്ല അടിപൊളി ഡിഷ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ഡിഷാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ മസാലേനകത്തോട്ട് തന്നെയാണ് നമ്മളെ സംഭവം വേവുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഈ വേറെ തന്നെ ഫ്ലേവറാണ്. ഞാനിതിനകത്ത് RKG ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കണ്ടോ നമ്മളെ ചോറ് അടിപൊളി സെറ്റായി, നല്ലതാ. ഇറച്ചിയെല്ലാം മുകളിലേക്ക് തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം എന്താവോ എന്തോ. അടിപൊളി കണ്ടോ, ചോറെല്ലാം വേറെ വേറെ തന്നെ ഉണ്ട്. ചോറ് കട്ട പിടിച്ചിട്ടൊന്നുമില്ല, നല്ല അടിപൊളി ചോറായിട്ടുണ്ടായിരുന്നു. നന്നായി വെന്തിട്ട് ഒട്ടഞ്ഞിട്ടടിച്ച ചിക്കൻ. ഒരുപാട് വേവാൻ താല്പര്യം ഇല്ലാത്തവൾ അങ്ങനെ വേവിക്കണ്ട, നമ്മളിവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേവിച്ചതാണ്. ഉണ്ടാ ചോറ് വേണ്ടാ, ചോറ് അങ്ങനെ വേറെ കട്ടയാവോ ഒട്ടിപ്പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ അടിപൊളിയല്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് സെർവേ ചെയ്ത് നോക്കാം, അങ്ങനെ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ. ഞാനൊരു ഇതെടുത്തിട്ടുണ്ട്, കാസ്ട്രോൾ എടുത്ത് അതിനകത്തോട്ട് സെർവ് ചെയ്യുന്നത്. കണ്ടല്ലേ ഉണ്ടാ ചിക്കൻ വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ലെഗ് പീസ് എല്ലാം വേറെ തന്നെ പോയി. അതിൻ്റെ എന്താ സ്കിന്നുള്ള ചിക്കനായിരുന്നു, സ്കിന്നോടുകൂടി ചിക്കൻ ഏതാ, സ്കിൻ ഏതാ ചിക്കൻ ഏതാന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വെന്തിരണ്ട, നല്ല മണാണേ, അട്ടിപ്പൊളി മണാണേ. അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ മണം ഒന്നൊന്നര മണാണേ. കണ്ടല്ലേതാ ചിക്കൻ്റെ കാലിനുണ്ടാക്കിയ ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു.